2013-ൽ നടന്ന പാലക്കാട് കല്ലാങ്കുഴി ഇരട്ട കൊലപാതക കേസിൽ പ്രതികൾക്ക് വേണ്ടി മുസ്ലിം ലീഗ് ഇടപെട്ടിട്ടുണ്ടെന്ന് സംബന്ധിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സല. പ്രതികൾക്ക് വേണ്ടി പാർട്ടി കേസ് നടത്തിയിട്ടുണ്ട്. ആസൂത്രിത കൊലപാതകമല്ലെന്നും സംഘടനത്തിൽ കൊല്ലപ്പെടുന്നത് സ്വാഭാവികമാണെന്നും PMA സലാം പറഞ്ഞു. പൊതുവേദിയിൽ പെൺകുട്ടിയെ വിലക്കിയ സംഭവത്തിൽ സമസ്തയുടെ നിലപാടിനെ എതിർക്കില്ലെന്നും PMA സലാം ജിദ്ദയിൽ പറഞ്ഞു. പാലക്കാട് കല്ലാങ്കുഴി ഇരട്ട കൊലപാതക കേസിൽ പ്രതികളായ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് വേണ്ടി പാർട്ടി കേസ് നടത്തിയിട്ടുണ്ടെന്നും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് മേൽക്കോടതിയെ സമീപിക്കാൻ അവസരമുണ്ടെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം പറഞ്ഞു. കൊലപാതകം നടന്നത് ആസൂത്രിതമല്ല. സംഘടനത്തിൽ കൊല്ലപ്പെടുന്നത് സ്വാഭാവികമാണ്. നേരത്തെ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതികൾ ലീഗ് നേതാക്കളോടൊപ്പം ഫോട്ടോ എടുത്തതിൽ തെറ്റില്ലെന്നും PMS സലാം ജിദ്ദയിൽ പറഞ്ഞു. സംഘടനത്തിൽ കൊല്ലില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടില്ലേ? അപ്പുറത്തും മരണമുണ്ടാവും, ഇപ്പുറത്തും മരണം, രണ്ടു ഭാഗത്തും പരിക്കുണ്ടാവും. അവർക്ക് വേണ്ടി മുസ്ലിം ലീഗ് കേസ് നടത്തിയിട്ടുണ്ട്, അത് മറച്ചു വെക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷെ ഇത് അവസാനത്തെ വിധിയല്ല, ഒരു ജില്ലാ കോടതി വിധി അവസാനത്തെ വിധിയല്ലല്ലോ. അതിന് മുകളിലൊക്കെ വിധികളുണ്ട്. കൊല വധശിക്ഷയല്ല, അതിനപ്പുറമുള്ള ശിക്ഷകളൊക്കെ വന്നിട്ട് പോലും. 2013 നവംബറിലാണ് പാലക്കാട് കല്ലാങ്കുഴിയിൽ പള്ളത്ത് നൂറുദ്ദീനും സഹോദരൻ ഹംസയും കൊല്ലപ്പെട്ടത്. കേസിൽ പ്രതികളായ 25 പേർക്കും കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. പെൺകുട്ടിയെ സ്റ്റേജിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ട് സമസ്ത സ്വീകരിച്ച നിലപാടിനെ എതിർക്കേണ്ടതില്ലെന്നും മതസംഘടനകളുടെ നിലപാടുകളിൽ മുസ്ലിം ലീഗ് ഇടപെടില്ലെന്നും PMA സലാം പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ നിലപാടിട്ട് പോകും, സമസ്തയുടെ നിലപാടിട്ട് പോകും, മുജാഹിദ് സംഘടനകൾ അവരെ നിലപാടിട്ട് പോകും. മതസംഘടനകളുടെ നിലപാടുകളിൽ മുസ്ലിം ലീഗ് ഇടപെടുന്ന പ്രശ്നമില്ല. ഞങ്ങൾ സ്വതന്ത്ര രാഷ്ട്രീയ സംഘടനയാണ്. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി മൂലമാണ് ഇടതുപക്ഷം പാർട്ടിയുമായി ബന്ധമില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും PMA സലാം പറഞ്ഞു. ജലീൽ കണ്ണമംഗലം 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.